Welcome back to another class of Learn the Best. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിലെ സ്പെല്ലിംഗ് കറക്ഷൻ ആണ്. അപ്പോൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എ ബി എന്നീ അക്ഷരങ്ങളിൽ തുടങ്ങുന്ന വാക്കുകളുടെ സ്പെല്ലിംഗ് കറക്ഷൻ വളരെ ഈസി ആയിട്ട് പഠിച്ചിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സി ഡി ഇ എന്നീ ലെറ്റേഴ്സിൽ തുടങ്ങുന്ന വാക്കുകളുടെ സ്പെല്ലിംഗ് കറക്ഷനും വളരെ ഈസി ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലിങ്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സിയിൽ തുടങ്ങുന്ന ആദ്യത്തെ വാക്ക് നോക്കാം. വാക്ക് ഇതാണ്, കലണ്ടർ എന്ന് പറയുന്ന വാക്ക്. കലണ്ടർ സ്പെല്ലിംഗ് സി എ എൽ ഇ എൻ ഡി എ ആർ ആണ് കലണ്ടറിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. ഏകദേശം നമ്മൾ ഉച്ചരിക്കുന്നത് പോലെ തന്നെയാണ് എഴുതുന്നത് അല്ലേ, കലണ്ടർ. പക്ഷേ നമുക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു പോർഷൻ ഏതാണെന്ന് ചോദിച്ചാൽ, ഇവിടെ കലണ്ടർ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എ ആർ ആണോ ഇ ആർ ആണോ എന്ന് നമുക്കൊരു സംശയം വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്ത് എങ്ങനെ തന്നെ പറയണം, കലണ്ടർ അല്ലേ, കലണ്ടർ എന്ന് തന്നെ പറയണം. എന്നാലേ നമുക്ക് ശരിക്കും ആ ഒരു സ്പെല്ലിംഗ് നമുക്ക് കിട്ടത്തുള്ളൂ അല്ലേ. ഇനി നമ്മൾ പ്രത്യേകം ഓർമ്മിച്ച് എ ആർ ആണെന്ന്, കലണ്ടറിൻ്റെ അവസാനം എ ആർ ആണ് എന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ടെക്നിക്ക് കൂടെ പറഞ്ഞു തരാം. നമ്മൾ കലണ്ടർ നോക്കുന്നത് എന്തെങ്കിലും അറിയാനാണ് അല്ലേ, കലണ്ടർ അറിയാൻ അല്ലേ, അറിയാൻ എ ആർ അല്ലേ, അറിയാൻ ആ ഒരു രീതിയിൽ ഓർത്തു വെക്കുക. അപ്പോൾ കലണ്ടറിൻ്റെ സ്പെല്ലിംഗ് ഓക്കെ ആയി. നെക്സ്റ്റ് വാക്കാണ് ക്യാമോഫ്ലേജ് എന്ന് പറയുന്ന വാക്ക്. പി എസ് സി ചോദിച്ചിട്ടുള്ളൊരു വാക്കാണ് ക്യാമോഫ്ലേജ് എന്ന് പറയുന്ന വാക്ക് അല്ലേ. അത് നമ്മൾ ശരിക്കും പ്രൊനൗൺസിയേഷൻ വെച്ച് എഴുതുകയാണെങ്കിൽ ക്യാമോഫ്ലേജിനെ എങ്ങനെ എഴുതും, സി എ എം ഒ എഫ് എൽ എ ജി ഇ എന്നേ നമ്മൾ എഴുതത്തുള്ളൂ, ക്യാമോഫ്ലേജ് അല്ലേ എന്ന് എഴുതത്തുള്ളൂ അല്ലേ. പക്ഷേ ഇവിടെ നോക്കിക്കേ, സ്പെല്ലിംഗ് കറക്റ്റ് സ്പെല്ലിംഗ് എങ്ങനെയാണ്, സി എ എം ഒ യു എഫ് എൽ എ ജി ഇ, സി എ എം ഒ യു എഫ് എൽ എ ജെ ഇ ആണ് ക്യാമഫ്ലേജ് എന്ന് പറയുന്ന ആ ഒരു വാക്കിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഇത് അത്യാവശ്യം വലിയ ഒരു വാക്കാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി. ഒന്നാമത്തേത് ക്യാമോ, രണ്ടാമത്തേത് ഉഫ്ലേജ്. ഉഫ്ലേജ് ക്യാമോ ഉഫ്ലേജ് ക്യാമോ ഉഫ്ലേജ്, ആ രണ്ട് വാക്ക് ചേരുമ്പോൾ എന്തിട്ടും ക്യാമോഫ്ലേജ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ക്യാമോഫ്ലേജിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ക്യാമോ ഇഫ്ലേജ് അല്ലേ, അപ്പോൾ ക്യാമോഫ്ലേജ് കിട്ടൂലേ. നെക്സ്റ്റ് വേർഡെന്ന് പറയുന്നത് കാഷ്വാലിറ്റി എന്ന് പറയുന്ന വേർഡാണ്. കാഷ്വാലിറ്റി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതാണ് അല്ലേ, നമ്മൾ കാഷ്വാലിറ്റി എന്നൊക്കെ പറയാറുണ്ട്, അതുകൊണ്ട് തന്നെ തെറ്റാൻ ചാൻസുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പഠിക്കാം, നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് സി എ എസ് യു എ എൽ ടി വൈ ആണ് അതിൻ്റെ ശരിക്കുള്ള സ്പെല്ലിംഗ്. അപ്പം നമ്മൾ ശരിക്കും ഈസി ആയിട്ട് പഠിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യാൻ പോവുകയാണ്, അതിൻ്റെ ഓരോന്നിൻ്റെയും അക്ഷരത്തിൻ്റെ ഉച്ചാരണം വെച്ച് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പം നോക്കിക്കേ, സി എ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വായിക്കാം, കാ എന്ന് വായിക്കാം. ഇനി എസ് യു എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, കാസു അല്ലേ. ഇനി എയും കൂടെ ആകുമ്പോഴത്തേക്കും കാസു ആ. ഇനി എൽ ടി വൈയും കൂടെ ആകുമ്പോഴത്തേക്കും കാസുവാലിറ്റി അല്ലേ. അപ്പോൾ ശരിക്കും കാസുവാലിറ്റി എന്ന് പഠിച്ചു വെച്ചിരുന്നാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സ്പെല്ലിംഗ് റീകളക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി കാഷ്വാലിറ്റി എന്ന് പറയണ്ട, എന്ത് പറഞ്ഞാൽ മതി, കാസുവാലിറ്റി അല്ലേ. കാസുവാലിറ്റി എന്ന് പറഞ്ഞാൽ സി എ എസ് യു എൽ ടി വൈ ആണെന്ന് അതിൻ്റെ ആൻസർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പെല്ലിംഗ് കറക്റ്റ് കിട്ടും. നെക്സ്റ്റ് വാക്കെന്ന് പറയുന്നത് സെമിട്രി എന്ന് പറയുന്ന വാക്കാണ്. സെമിട്രി, സെമിട്രിയുടെ സ്പെല്ലിംഗ് എന്താണെന്ന് വെച്ചാൽ സി ഇ എം ഇ ടി ഇ ആർ വൈ ആണ് സെമിട്രിയുടെ സ്പെല്ലിംഗ്. ശരിക്കും ഇതിൻ്റെ ഉച്ചാരണം സെമിട്രി ആണെങ്കിലും സാധാരണ നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത് സെമിത്തേരി എന്നാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ. സെമിത്തേരി എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഉച്ചരിച്ച് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അതിൻ്റെ സ്പെല്ലിംഗ് എഴുതാനായിട്ട് പറ്റും. സെമിട്രിയാണ് അതിൻ്റെ ശരിക്കുള്ള ഉച്ചാരണം. ഇവിടെ സെമിത്തേരി എന്ന് പഠിച്ചാൽ ഈസി ആയിട്ട് സ്പെല്ലിംഗ് എഴുതാം. സെമിത്തേരിയിൽ സി ഇ എന്ന് വെച്ചാൽ സേ കിട്ടും, എം ഇ എന്ന് പറയുമ്പോഴത്തേക്കും സെമി അല്ലേ. ഇനി ടി ഇ ആകുമ്പോഴത്തേക്കും സെമിറ്റേ. നെക്സ്റ്റ് ആർ വൈ കൂടെ ആകുമ്പോഴത്തേക്കും സെമിറ്റേരി. ആ ഒരു രീതിയിൽ പഠിക്കാം. നെക്സ്റ്റ് വാക്കെന്ന് പറയുന്നത് കരിസ്മ എന്ന് പറയുന്ന വാക്കാണ്. കരിസ്മ അല്ലേ, അതിൻ്റെ സ്പെല്ലിംഗ് സി എച്ച് എ ആർ ഐ എസ് എം എ ആണ് കരിസ്മയുടെ ശരിക്കുമുള്ള സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ കരിസ്മ എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഈ കെ എ ആർ ഐ എസ് എം എ ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ
തെറ്റാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ പഠിക്കാം സാധാരണ സി എച്ച് എക്ക് നമ്മൾ എന്ത് ഉച്ചാരണമാണ് കൊടുക്കാറുള്ളത് ചാ എന്ന ഉച്ചാരണമാണ് കൊടുക്കാറുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ ചാ എന്ന് തന്നെ നമുക്ക് ഇവിടെ പഠിക്കുകയും ചെയ്യാം അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ ചെയ്യാനും പറ്റും ഓക്കെ അപ്പം ചാ ആറയാകുമ്പോഴത്തേക്കും ചരി ഇനി എസും കൂടെ ആകുമ്പം ചരിസ് എം എയും കൂടെ ആകുമ്പം ചരിസ്മ അപ്പൊ കരിസ്മ എന്ന് നമ്മൾ പഠിക്കേണ്ട എന്ത് പഠിച്ചാൽ മതി ചരിസ്മ എന്ന് പഠിച്ചാൽ മതി ഓക്കെ നെക്സ്റ്റ് വാക്ക് എന്ന് പറയുന്നത് കൊളിഷൻ എന്ന് പറയുന്ന വാക്കാണ് കൊളിഷൻ അപ്പൊ ശരിക്കും നമ്മൾ കൊളിഷന്റെ സ്പെല്ലിംഗ് എഴുതുവാണെങ്കിൽ നമ്മൾ എഴുതും സി ഒ എൽ ഐ എസ് ഐ ഒ എൻ ഇങ്ങനെയായിരിക്കും എഴുതുന്നത് കൊളിഷൻ എന്ന് എഴുതുന്നത് പക്ഷെ ശരിക്കുള്ള സ്പെല്ലിംഗ് നോക്കിക്കേ സി ഒ എൽ എൽ ഐ എസ് എസ് ഐ ഒ എൻ ആണ് എന്തെന്ന് പറയുന്നത് കൊളിഷൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ശരിക്കും കൊളിഷൻ എന്ന് പറഞ്ഞ് പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് കറക്റ്റ് സ്പെല്ലിംഗ് കിട്ടോ ഇല്ല അപ്പൊ കറക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് പഠിക്കണം സി ഒ സി ഒ എന്താണ് കോയാണ് ഇനി എൽ എൽ ഐ ആകുമ്പോഴത്തേക്ക് എന്ത് കിട്ടും കൊള്ളി ഇനി എസ് എസ് ഐ ആകുമ്പോഴത്തേക്ക് എന്ത് കിട്ടും കൊള്ളി സി നെക്സ്റ്റ് ഒ എൻ ആകുമ്പോൾ എന്ത് കിട്ടും ഓൺ എന്ന് കിട്ടും അപ്പൊ നമുക്ക് എങ്ങനെ വായിക്കാം കൊള്ളി സിയോൺ അല്ലേ കൊള്ളി സിയോൺ ആണ് എന്തെന്ന് പറയുന്നത് കൊളിഷൻ എന്ന് പറയുന്നത് അപ്പം ഇനി നമ്മൾ കൊളിഷൻ എന്ന് പറയോ ഇല്ല കൊള്ളിസിയോൺ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എക്സാം എഴുതി പാസ്സാവാനായിട്ട് പറ്റും ഓക്കെ കൊള്ളിസിയോൺ ഓക്കെ നെക്സ്റ്റ് വാക്ക് എന്ന് പറയുന്നത് ഏതാണ് കേണൽ എന്ന് പറയുന്ന വാക്കാണ് കേണലാണ് ശരിക്കും ഇവിടെ എഴുതിയിരിക്കുന്നത് ശരിക്കും നമ്മൾ കേണൽ എന്ന് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും എഴുതുന്നത് കെ ഇ എൻ എ എൽ എന്നായിരിക്കും നമ്മൾ കേണലിന് എഴുതുന്നത് പക്ഷെ ശരിക്കുള്ള സ്പെല്ലിംഗ് നോക്കിക്കേ സി ഒ എൽ ഒ എൻ ഇ എൽ ആണ് ശരിക്കും കേണൽ എന്ന് നമ്മൾ വായിക്കേണ്ടത് നോക്കിക്കേ സ്പെല്ലിങ്ങും അതുപോലെ ഉച്ചാരണവും തമ്മിൽ യാതൊരു ബന്ധം നമുക്ക് തോന്നുന്നുണ്ടോ ഇല്ല അപ്പം നമ്മൾ ശരിക്കും കേണൽ എന്ന് പഠിച്ചാൽ ശരിക്കും കിട്ടോ ആൻസർ നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റുമോ ഇല്ല അപ്പം നമ്മൾ എന്ത് പഠിക്കണം സി ഒ സി ഒ ആകുമ്പോഴത്തേക്കും കോ നെക്സ്റ്റ് എൽ ഒയും കൂടെ ആകുമ്പോഴത്തേക്കും കൊളോ നെക്സ്റ്റ് എൻ ഇ എൽ ആകുമ്പോഴത്തേക്കും കൊളോണൽ അപ്പം നമ്മൾ കേണൽ എന്ന് പഠിച്ചാൽ കിട്ടോ ഇല്ല എന്ത് പഠിക്കണം കൊളോണൽ എന്ന് തന്നെ പഠിക്കണം എന്ത് പഠിക്കണം കൊളോണൽ കൊളോണൽ എന്ന് തന്നെ പഠിച്ചാലേ നമുക്ക് എന്ത് കിട്ടാൻ പറ്റുള്ളൂ കേണലിൻ്റെ ആ ഒരു സ്പെല്ലിംഗ് കറക്റ്റ് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ നെക്സ്റ്റ് വാക്ക് ഇതാണ് കമ്മമറേറ്റ് എന്താണ് കമ്മമറേറ്റ് എന്ന് പറയുന്ന വാക്കാണ് പി എസ് സി ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ശരിക്കും നോക്കിക്കാൻ എൻ്റെ സ്പെല്ലിങ് സി ഒ എം എം ഇ എം ഒ ആർ എ ടി ഇ ഇവിടെ നമുക്ക് മിസ്റ്റേക്ക് വരുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു പോർഷൻ ആയിരിക്കും കൊമ്മമറേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തോന്നും അവിടെ എന്ത് എത്ര എം ഉണ്ടെന്ന് തോന്നും രണ്ട് എം തോന്നാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് ആ ഒരു ഭാഗം കൈകാര്യം ചെയ്താലേ നമുക്ക് എക്സാമിൻ്റെ കറക്റ്റ് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എങ്ങനെ നമുക്ക് പഠിക്കാം കൊമ്മമറേറ്റ് എന്താണ് കൊമ്മമറേറ്റ് എന്ന് പഠിച്ചാൽ ഈസി ആയിട്ട് കിട്ടും നോക്കിക്കേ സി ഒ എം എം ഇ സി ഒ എം എം ഇയെ കൊമ്മ എന്ന് പഠിക്കാം അതുപോലെ മൊറേറ്റ് എം ഒ ആർ എ ടി ഇ മൊറേറ്റ് എന്നും പഠിക്കാം അപ്പം എന്ത് കിട്ടും കൊമ്മമറേറ്റ് ആണ് കൊമ്മമറേറ്റ് അല്ലേ കൊമ്മമറേറ്റ് ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന വാക്കാണ് കമ്മീഷണർ എന്ന് പറയുന്ന വാക്ക് എന്താണ് കമ്മീഷണർ എന്ന് പറയുന്ന വാക്ക് ഇവിടെയും തെറ്റാൻ ചാൻസ് ഉള്ള രണ്ട് സ്ഥലങ്ങൾ സി ഒ ആണോ എ ആണോ എന്നൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടാവും അതുപോലെ കമ്മീഷണറിൻ്റെ അവസാനം എ ആർ ആണോ ഇ ആർ ആണോ എന്നുള്ളത് കൺഫ്യൂഷൻ നമുക്കുണ്ടാവും അപ്പം അതുകൊണ്ട് നമ്മൾ എങ്ങനെ പഠിക്കണം കമ്മീഷണർ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല കൊമ്മീഷണർ അല്ലേ കൊമ്മീഷണർ എന്ന് തന്നെ പറഞ്ഞ് പഠിക്കുക അല്ലേ കൊമ്മീഷണർ എന്ന് തന്നെ പറഞ്ഞ് പഠിച്ചാലേ ശരിക്കും അത് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കൊമ്മീഷണർ നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്മിറ്റി എന്ന് പറയുന്ന വാക്കാണ് കമ്മിറ്റി അല്ലേ കമ്മിറ്റിയിൽ നോക്കിക്കേ കമ്മിറ്റിയുടെ സ്പെല്ലിംഗ് സ്ഥിരം ചോദിക്കുന്ന മറ്റൊന്നാണ് കമ്മിറ്റി അപ്പം കമ്മിറ്റിക്ക് നമുക്ക് തെറ്റാൻ ചാൻസ് ഈ രണ്ടാമത്തെ വാക്ക് തെറ്റും എങ്ങനെ തെറ്റും സി യു ആണോ എന്നൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടാവും അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പഠിക്കണം കോ എന്ന് തന്നെ പഠിക്കണം കമ്മിറ്റി എന്ന് പറഞ്ഞ് പഠിക്കല് കൊമ്മിറ്റി എന്ന് തന്നെ പറഞ്ഞ് പഠിക്കണം കൊമ്മിറ്റി അപ്പം എന്ത് കിട്ടും സി ഒ ആകുമ്പോഴത്തേക്കും കോ എന്ന് കിട്ടും എം എം ഐ ആകുമ്പോഴത്തേക്കും കൊമ്മി നെക്സ്റ്റ് ട അല്ലേ ടി ടി ആകുമ്പോഴത്തേക്കും കൊമ്മിറ്റി നെക്സ്റ്റ് ആ ഇ എന്നുള്ള അതുകൊണ്ട് തന്നെ ഒരു ഇ നീട്ടി തന്നെ പഠിക്കണം കൊമ്മിറ്റി എന്ന് തന്നെ പഠിക്കണം കൊമ്മിറ്റി സി ഒ എം എം ഐ ടി ടി ഇ കൊമ്മിറ്റി ആ ഒരു രീതിയിൽ തന്നെ പറഞ്ഞ് പഠിക്കുക നെക്സ്റ്റ് എന്ന് പറയുന്നത് കൺഗ്രാജുലേറ്റ്
Congratulations എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. Congratulations അല്ലെ, congratulations നമ്മൾ ശരിക്കും നമ്മൾ പറയുന്ന രീതിയിലാണ് എഴുതണമെങ്കിൽ CONGRAGULATIONS ആയിരിക്കും വരുന്നത് അല്ലേ. കൺഗ്രാജുലേഷൻസ് എന്നാണ് നമ്മൾ പറയാറുള്ളത്, അല്ലെങ്കിൽ കൺഗ്രാജുലേറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അതിൻ്റെ ശരിക്കും ഉള്ള സ്പെല്ലിംഗ് നോക്കിക്കേ, CONGRATULATE ആണ്. TU ആണ്, GU അല്ല, ഇവിടെ എന്താണ്, TU ആണ്. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ലേ, ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ കൺഗ്രാജുലേഷൻ എന്നിനി പഠിക്കരുത്. എന്താണ് പഠിക്കേണ്ടത് നോക്കാം നമുക്ക്. CO ആകുമ്പോഴത്തേക്കും കോ, നെക്സ്റ്റ് എന്നും കൂടെ ആകുമ്പോഴത്തേക്കും കോൺ അല്ലേ, ഇനി GRA ആകുമ്പോഴത്തേക്കും കോൺഗ്രാ, നെക്സ്റ്റ് TU കൂടെ ആകുമ്പോഴത്തേക്കും കോൺഗ്രാറ്റു, ഇനി ലേറ്റ്. ഇപ്പം എങ്ങനെ പഠിക്കണം, കോൺഗ്രാറ്റുലേറ്റ് എന്ന് പഠിച്ചാലേ ശരിക്കും നമുക്ക് കിട്ടത്തുള്ളൂ ആ ഒരു വാക്ക്. ഇനി നമുക്ക് ഈ കൺഗ്രാജുലേറ്റിൻ്റെ CO ആണെന്ന് ഏകദേശം അല്ല, നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു വാക്കായതുകൊണ്ട് തന്നെ നമ്മൾ CON കോൺ എന്ന് പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഓൾറെഡി കിട്ടും അല്ലേ. കൺഗ്രാജുലേറ്റ് എന്ന് പറയുന്നത് CON ആണ്, അല്ലെങ്കിൽ CO സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ കോൺഗ്രാറ്റുലേറ്റ് എന്ന് പഠിച്ചില്ലെങ്കിലും കൺഗ്രാറ്റുലേറ്റ് എന്നെങ്കിലും പഠിക്കുക. കൺഗ്രാറ്റുലേറ്റ് അല്ലെങ്കിൽ കോൺഗ്രാറ്റുലേറ്റ് എന്ന് തന്നെ പഠിക്കുക. ഓക്കെ, ഇപ്പം കൺഗ്രാജുലേറ്റ് നമ്മൾ എങ്ങനെ പഠിക്കും, കോൺഗ്രാറ്റുലേറ്റ്. ഓക്കെ, നെക്സ്റ്റ് വാക്ക് വരുന്നത് കറസ്പോണ്ടൻസ് എന്നുള്ളതാണ്. കറസ്പോണ്ടൻസ്, ഇപ്പം ഇവിടെ സ്പെല്ലിംഗ് നോക്കിക്കേ, CORRESPONDENCE. നമുക്കിവിടെ സ്പെല്ലിംഗ് പ്രോബ്ലം വരുന്നത് രണ്ട് ഭാഗങ്ങളായിരിക്കും. ഒന്നാമത് നോക്കിക്കേ, CORR അല്ലേ, നമ്മൾ കറസ്പോണ്ടൻസ് എന്ന് പറയുമ്പോഴത്തേക്കും CORR മാത്രമേ ശരിക്കിടാൻ ചാൻസ് ഉള്ളൂ. അതുപോലെ എൻസും അൻസും, കറസ്പോണ്ടൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇക്ക് പകരം എ ഇടാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പം അതുകൊണ്ട് ശരിക്കും എങ്ങനെ പറഞ്ഞ് പഠിക്കുക, നമുക്ക് എങ്ങനെ പറഞ്ഞ് പഠിക്കാം, CORRESനെ നമുക്ക് എങ്ങനെ പറയാം, കോറസ് അല്ലേ. ആറ് സ്പെസിഫൈ ചെയ്ത്, ആറ് ഡബിൾ, ആറ് ഇരട്ടിപ്പുണ്ടെന്ന് സ്പെസിഫൈ ചെയ്ത് പഠിക്കണം. കോറസ്, നെക്സ്റ്റ് പോണ്ടൻസ് അല്ലേ, കോറസ്പോണ്ടൻസ് എന്ന് പഠിച്ചാലേ ശരിക്കും നമുക്ക് ആ ഒരു വാക്ക് കറക്റ്റ് കിട്ടത്തുള്ളൂ. കോറസ്പോണ്ടൻസ് അല്ലേ, കോറസ്പോണ്ടൻസ്. നെക്സ്റ്റ് നോക്കിക്കേ, കോറിഡോർ എന്ന് പറയുന്ന വാക്ക്, കോറിഡോർ അല്ലേ. കോറിഡോർ എന്ന വാക്ക് ഏകദേശം കറക്റ്റാണ്, പക്ഷേ നമുക്ക് ചിലപ്പോൾ ഡബിൾ ആറ് ഇവിടെയും കിട്ടത്തില്ല അല്ലേ. കോറിഡോർ എന്ന് പറയുമ്പോൾ ആറിന് നമ്മൾ വലിയൊരു സ്ട്രെസ് കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഒരു സിംഗിൾ ആറ് അല്ലെങ്കിൽ ഒരു ആറ് മാത്രമേ ഉള്ളെന്ന് നമുക്ക് തോന്നും. ഇവിടെ രണ്ട് ആറ് കിട്ടാൻ വേണ്ടി നമ്മൾ എങ്ങനെ പറഞ്ഞ് പഠിക്കണം, കൊറിഡോർ എന്ന് പറഞ്ഞ് പഠിക്കണം. കൊറിഡോർ അല്ലേ, കൊറസ്പോണ്ടൻസ് പറഞ്ഞതുപോലെ കൊറിഡോർ പറയണം, കൊറിഡോർ അല്ലേ, കൊറസ്പോണ്ടൻസ്, കൊറിഡോർ. നെക്സ്റ്റ് വാക്ക് എന്ന് പറയുന്നത് കർട്ടസി എന്ന് പറയുന്ന വാക്കാണ് അല്ലേ, കർട്ടസി അല്ലേ. പക്ഷേ ഇതിൻ്റെ സ്പെല്ലിംഗ് നോക്കിക്കുക എങ്ങനെയാണ്, CORR ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. TESY നമുക്ക് കിട്ടും, കർട്ടസി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് ഇത് കിട്ടാൻ പാടാണ്, CORR കിട്ടാൻ പാടാണ്. അപ്പം നമുക്ക് വീണ്ടും അതിനെ എന്ത് എങ്ങനെ പ്രൊനൗൺസ് ചെയ്ത് പഠിക്കാം, അക്ഷരം വെച്ച് പ്രൊനൗൺസ് ചെയ്ത് പഠിക്കാം. CORR ആകുമ്പോഴത്തേക്കും കൗ എന്ന് കിട്ടും അല്ലേ, ആറും കൂടെ ആകുമ്പോഴത്തേക്കും കൗർ, TESY ആകുമ്പോഴത്തേക്കും കൗർട്ടസി അല്ലേ. അപ്പം നമ്മൾ കർട്ടസി എന്നല്ല പഠിക്കേണ്ടത്, കൗർട്ടസി എന്ന് പഠിച്ചാലേ നമുക്ക് കറക്റ്റ് സ്പെല്ലിംഗ് കിട്ടത്തുള്ളൂ അല്ലേ. CORRESPONDENCE, കൗർട്ടസി. ഓക്കെ, കൗർട്ടസി. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രൂസിഫിക്ഷൻ, ക്രൂസിഫിക്ഷൻ. ഇപ്പം ഇവിടെ ക്രൂസിഫിക്ഷന് വലിയ പ്രോബ്ലമൊന്നും വരത്തില്ല, ഈ അവസാനത്തെ ഫിക്ഷൻ എന്ന് പറയുന്ന സ്ഥലത്തിൽ മാത്രം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓർമ്മ വരുന്നത് FICTION ആവാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലേ, ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോകാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലേ ഫിക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. പക്ഷേ ഇവിടുത്തെ ക്രൂസിഫിക്ഷൻ്റെ ഇവിടെ FIXION ആണെന്ന് പ്രത്യേകം ഓർത്തിരിക്കണം, ഇതും ചോദിച്ചിട്ടുള്ളതാണ് ക്രൂസിഫിക്ഷൻ. ഓക്കെ, ക്രൂസിഫിക്ഷൻ്റെ സ്പെല്ലിങ് CRUCIFIXION ആണ്, XION. അപ്പം അത് പ്രത്യേകം പറയാനുള്ള കാരണം എന്താണ്, ഈ ഒരു വ്യത്യാസം ഉള്ളത് കൊണ്ടാണ്. ചിലപ്പോൾ നമ്മൾ ഈ FICTION ലോട്ട് പോകും, അതുകൊണ്ടാണ് കറക്റ്റ് ഇത്
പ്രത്യേകം എടുത്ത് പഠിച്ചത്. നെക്സ്റ്റ് മറ്റൊരു പ്രധാനപ്പെട്ടതാണ് കരിക്കുലം എന്ന് പറയുന്ന വാക്ക് അല്ലേ. കരിക്കുലം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ ആൾക്കാർ നമ്മൾ എങ്ങനെ എഴുതും, CARICULUM അല്ലേ, കരിക്കുലം എന്നായിരിക്കും ശരിക്കും നമ്മൾ തോന്നുന്നത് ഇല്ലേ. ഒരു പക്ഷേ നമ്മൾ സ്ഥിരം കേൾക്കുന്ന വാക്കായതുകൊണ്ട് ചിലപ്പോൾ CARICULUM എന്നൊക്കെ നമ്മൾ പോകും. പക്ഷെ ഇവിടെ 2 R എന്നുള്ള കാര്യം മിക്കപ്പോഴും നമ്മൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകം പഠിക്കണം. നമുക്ക് ഇവിടെയും ആ ഒരു അക്ഷരം വെച്ച് നമുക്ക് പഠിക്കാം. CU ആകുമ്പോഴത്തേക്കും കു ആവും. ഇനി RRI ആകുമ്പോഴത്തേക്കും കുറി. നെക്സ്റ്റ് CU കൂടെ ആകുമ്പോഴത്തേക്കും കു. അതുപോലെ LUM ആകുമ്പം കുലും അല്ലേ. ഒരുപക്ഷെ നമുക്ക് ഇതൊക്കെ പറയുമ്പോൾ ചിരി വരുമായിരിക്കും. പക്ഷേ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഓർത്തിരിക്കാനുള്ള ഒരു മെത്തേഡാണിത് അല്ലേ. കുറിക്കുലും എന്നായിരിക്കും ഇത് നമ്മൾ ശരിക്കും ആ ഒരു അക്ഷരത്തിൻ്റെ ഉച്ചാരണം വെച്ച് നോക്കുമ്പോൾ കിട്ടുന്നത് അല്ലേ. കുറിക്കുലും ശരിക്കും എന്താണ്, കരിക്കുലമാണ്. നമ്മളിനി എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത്, കുറിക്കുലും എന്ന് പഠിച്ചിരുന്നാൽ മതി. നെക്സ്റ്റ് വാക്കെന്ന് പറയുന്നത് ഡി വരുന്ന വാക്കാണ്. ഡി വരുന്നതിൽ 2-3 വളരെ പ്രധാനപ്പെട്ട ചോദിക്കുന്ന കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള വാക്കുകളാണ് എഴുതിയിരിക്കുന്നത്. അതിൽ 1-ത്തേത് ഡയേറിയ എന്ന് പറയുന്ന വാക്ക്. ഡയേറിയ ഒരു പക്ഷേ സ്പെല്ലിംഗ് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വേർഡാണ് എന്ന് പറയുന്നത്, ഡയേറിയ എന്ന് പറയുന്ന വേർഡ്. അപ്പം നമ്മൾ ഈ പറയുന്ന രീതിയിൽ പഠിച്ചാലും ചിലപ്പോൾ നമുക്ക് കറക്റ്റ് സ്പെല്ലിംഗ് കിട്ടത്തില്ല. അതുകൊണ്ട് ഇതിൻ്റെ സ്പെല്ലിംഗ് ശരിക്കും നല്ല രീതിയിൽ ഒന്ന് എഴുതി പഠിച്ച് വെക്കണം. ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു സ്പെല്ലിംഗുമാണ് ഓക്കെ. ഡയേറിയയുടെ സ്പെല്ലിംഗ് ശരിക്കും, ഡയേറിയയുടെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് DIARRHOEA. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്പെല്ലിംഗ് ആണിതല്ലേ, ഡയേറിയ. അപ്പോൾ ഇതിനെ ശരിക്കും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് തന്നെ പഠിക്കാം. സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചാലും ചിലപ്പോൾ എന്താണ് സ്പെല്ലിംഗ് തെറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു വേർഡ് മാത്രം ജസ്റ്റ് ഒന്ന് കുറച്ച് പ്രാവശ്യം എഴുതി പഠിക്കുക. അപ്പം ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് DIA ചേർത്തിട്ട് ഒരു വാക്കാക്കാം, അതുപോലെ RRHOEA ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് മറ്റൊരു വേർഡാക്കി മാറ്റാം. അപ്പം നോക്കിക്കേ, DIA നമുക്ക് ഡയ എന്ന് വായിക്കാം, ഡയ. അതുപോലെ RRHOEA എങ്ങനെ വായിക്കാം, റോയിയ എന്ന് വേണമെങ്കിൽ വായിക്കാം അല്ലേ, റോയിയ. അപ്പം നമ്മൾ എങ്ങനെ പറയും, ഡയ റോയിയയാണ് ഡയേറിയ, ഡയ റോയിയ, ഡയ റോയിയ. അപ്പം ശരിക്കും ഡയ DIA ആണ്. റോയിയ എന്ന് പറയുമ്പോഴത്തേക്കും RRH അവിടെ ഉണ്ടെന്ന് ഓർമ്മിക്കുക, OEA റോയിയ അല്ലേ, ഡയ റോയിയ ഡയേറിയ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിലമ എന്ന് പറയുന്ന വാക്കാണ്, ഡിലമ അല്ലേ. ഡിലമ എന്ന് പറയുന്നത് കോമൺ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണെങ്കിലും ഇവിടെ MM ഉണ്ടോ എന്നൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ നമുക്കുണ്ടാവും ഡിലമയ്ക്ക് അല്ലേ. ഡിലമയ്ക്ക് MM ഉണ്ട്. അപ്പോൾ അതങ്ങനെ നമുക്ക് എങ്ങനെ പഠിച്ചു വെക്കാം, ഡിലമ അല്ലേ, ഡിലമ. ഡിലമ എന്ന് പറയരുത്, ഇനി ഡിലമ എന്ന് പഠിച്ചു വെച്ചാലേ കറക്റ്റ് എക്സാമിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, ഡിലമ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡോർമിട്രി. ഡോർമിട്രി എന്ന് പറയുന്ന വാക്ക് അല്ലേ. ഡോർമിട്രി എന്നാണ് നമ്മൾ പറയുന്നത്, പക്ഷേ ശരിക്കും അതിൻ്റെ സ്പെല്ലിംഗ് എങ്ങനെയാണ്, DORMITRY ആണ് ഡോർമിട്രിയുടെ സ്പെല്ലിംഗ്. അപ്പം ഇനി നമ്മൾ ഡോർമിട്രിയെ നമുക്ക് എങ്ങനെ വായിക്കാം, DO ആകുമ്പം ഡോ, നെക്സ്റ്റ് RUM കൂടെ ആകുമ്പം ഡോർ, ഡോർമി ഡോർമിറ്ററി അല്ലേ. ഡോർമിറ്ററിയാണ് ശരിക്കും ഡോർമിട്രി എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. ഡോർമിറ്ററി, ഡോർമിറ്ററി എന്ന് തന്നെ പറഞ്ഞു പഠിക്കുക, ഡോർമിറ്ററി, DORMITORY, ഡോർമിറ്ററി ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഈ വരുന്ന വാക്കുകളാണ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തേത് എൻഡവർ എന്ന് പറയുന്ന വാക്കാണ്, എൻഡവർ ഓക്കെ. എൻഡവറിൻ്റെ സ്പെല്ലിംഗ് നോക്കിയാൽ ENDEAVOUR ആണ്. നമ്മൾ എങ്ങനെ നോക്കിയാലും നമുക്ക് മിക്കവാറും പോകുന്നത് ദേ ഈ ഒരു ഭാഗമായിരിക്കും, ENDEA രണ്ടും കൂടെ ഉണ്ടെന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കത്തില്ല അല്ലേ. അതുകൊണ്ട് തന്നെ ഇതിനെ പഠിക്കാനായിട്ടുള്ള എളുപ്പത്തിന് ഇതിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, എൻഡേയും അവറും. നോക്കിക്കേ, എൻ്റെ ഇവിടെ ഞാനൊരു കോമ കൊടുത്ത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പം എന്ത് കിട്ടി, എൻ്റെ അവർ. അപ്പം ചേർത്ത് വായിക്കുമ്പോൾ എൻഡവർ അല്ലേ. എൻ്റെയുടെ സ്പെല്ലിംഗ് നമുക്ക് ഈസി ആയിട്ട് എഴുതാം, ENDE എൻ്റെ. നെക്സ്റ്റ് അവറിൻ്റെ സ്പെല്ലിംഗ് AVOUR ഇല്ലേ, AVOUR. അപ്പം നമുക്ക് എങ്ങനെ പഠിക്കാം, എൻഡവർ, എൻ്റെ അവർ, എൻഡവർ. ആ ഒരു രീതിയിൽ ഈസി ആയിട്ട് പഠിക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ്. നെക്സ്റ്റ് എന്താണ്, എൻവയോൺമെൻറ്റ് എന്നുള്ള വാക്കാണ്. അപ്പം അതിൻ്റെ സ്പെല്ലിംഗ് നോക്കിക്കേ, ENVI
R-O-N-M-E-N-T ആണ് ശരിക്കും എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഉച്ചാരണം അനുസരിച്ചിട്ട്, അക്ഷരത്തിന്റെ ഉച്ചാരണം അനുസരിച്ചിട്ടാണ് വായിക്കുന്നതെങ്കിൽ എങ്ങനെ വായിക്കാൻ പറ്റും നോക്കാം. ഇ എൻ ആവുമ്പം എൻ, നെക്സ്റ്റ് വി ഐ എൻ വി, നെക്സ്റ്റ് ആർ ഓ എൻ വിറോ, എൻ എൻ വിറോൺമെന്റ് അല്ലേ. എൻവിറോൺമെന്റിനെയാണ് ശരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത്, എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു പഠിച്ചാൽ നമുക്ക് കറക്റ്റ് സ്പെല്ലിംഗ് എഴുതാനായിട്ട് പറ്റത്തില്ല. എങ്ങനെ പഠിക്കണം? എൻവിറോൺമെന്റ്, എൻവിറോൺമെന്റ് ആണ് ശരിക്കും എന്തെന്ന് പറയുന്നത്, എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ പഠിക്കണം? എൻവിറോൺമെന്റ്, എൻവിറോൺമെന്റ് ആണ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം, ഇക്വിലിബ്രിയം എന്ന് പറയുന്ന വാക്ക്. ഇക്വിലിബ്രിയം അല്ലേ, കെമിസ്ട്രി ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന വാക്ക്. പക്ഷേ നമ്മൾ മറ്റ് സബ്ജക്റ്റൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇതിൻ്റെ സ്പെല്ലിംഗ് പഠിക്കുക എന്നുള്ളത്. ഇതിൻ്റെ സ്പെല്ലിംഗ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. വലിയൊരു വാക്കാണ്, അത്യാവശ്യം കട്ടിയുള്ള ഒരു വാക്കുമാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാണ്. അതിൽ ഒന്നാമത്തേത് ഇ ക്യു യു, ഇ ക്യു യു. നെക്സ്റ്റ് ഐ എൽ ഐ എന്ന് പറയുന്ന ഒരു വാക്ക്, ബ്രിയം എന്ന് പറയുന്ന മറ്റൊരു വാക്ക്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് എൻ്റെ സ്പെല്ലിംഗ് പഠിക്കാം. ഇവിടെ ഇ ക്യു യു എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? ഇ ക്യു. നെക്സ്റ്റ് ഐ എൽ ഐ ആകുമ്പോഴത്തേക്കും ഇലി. നെക്സ്റ്റ് എന്ത് കിട്ടും? ബ്രിയം. നോക്കിക്കേ, ഇ ക്യു ഇലി ബ്രിയമാണ് എന്തെന്ന് പറയുന്നത്, ഇക്വിലിബ്രിയം അല്ലേ. ഇ ക്യു ഇലി ബ്രിയം. അപ്പൊ ഇക്യുവിന്റെ സ്പെല്ലിങ് ഇ ക്യു യു, ഇ ക്യു അല്ലേ. ആ യുവിന് പറഞ്ഞു തന്നെ പഠിക്കണം. ചിലപ്പോൾ നമ്മൾ ഇക്യു എന്ന് മാത്രം പറയുമ്പോഴത്തേക്കും ശരിക്കും ഇയും ക്യൂവും മാത്രമേ നമുക്ക് ഓർമ്മ കിട്ടത്തുള്ളൂ അല്ലേ. ഇക്യു യു, ഇക്യു അല്ലേ. അങ്ങനെ തന്നെ പഠിക്കുക, ഇ ക്യു ഇലി ബ്രിയം, ഇക്വിലിബ്രിയം. ഇ ക്യു ഇലി ബ്രിയം, ഇക്വിലിബ്രിയം. ഇ ക്യു ഇലി ബ്രിയം, ഇക്വിലിബ്രിയം. ആ ഒരു രീതിയിൽ പഠിക്കുക. നെക്സ്റ്റ് വാക്ക് നോക്കാം. നെക്സ്റ്റ് വാക്ക് എന്ന് പറയുന്നത് യൂത്തനേസിയ എന്ന് പറയുന്ന വാക്കാണ്. യൂത്തനേസിയ എന്ന് പറയുന്ന വാക്ക്, ഇതിൻ്റെ സ്പെല്ലിംഗ് നോക്കിയാൽ ഇ യു ടി എച്ച് എ എൻ എ എസ് ഐ എ ആണ് എന്തെന്ന് പറയുന്നത്, യൂത്തനേസിയ എന്ന് പറയുന്ന വാക്കെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു വാക്ക് നമുക്ക് എങ്ങനെ പഠിക്കാനായിട്ട് പറ്റും? നമ്മൾ നോക്കിക്കാൻ, യൂത്തനേസിയ എന്നാണ് വാക്ക്. അപ്പോൾ യു കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ, യൂത്തനേസിയ. പക്ഷേ ഇവിടെ ആദ്യത്തെ വാക്ക്, ആദ്യത്തെ അക്ഷരം എന്ന് പറയുന്നത് ഇ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ജസ്റ്റ് ഒരു കോമ കൊടുത്തങ്ങ് മാറ്റി ഒരു വാക്കാക്കാം, എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം കൂടെ ചേർത്ത് മറ്റൊരു വാക്കാക്കാം അല്ലേ. അപ്പം നോക്കിക്കേ, ഈയെ ഞാൻ മാറ്റി ബാക്കിയുള്ളതെല്ലാം ചേർത്തിട്ട് യൂത്തനാസിയ എന്നാക്കി. ഈ യൂത്തനാസിയ എന്ന് പഠിച്ചാൽ യൂത്തനേസിയയുടെ സ്പെല്ലിംഗ് കറക്റ്റ് കിട്ടും. എങ്ങനെ പഠിക്കണം? ഈ യൂത്തനാസിയ. കാരണം യൂത്തനേസിയ എന്ന് നമ്മൾ പഠിച്ചാൽ ചിലപ്പോൾ ഇവിടെ എൻ ഈ ആണോ എന്നൊരു സംശയം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, യൂത്തനാസിയ എന്ന് തന്നെ പഠിക്കുക. ഈ യൂത്തനാസിയ, ഈ യൂത്തനാസിയ. എന്താണ് അതിൻ്റെ ശരിക്കുള്ള വാക്ക്? യൂത്തനേസിയ. ഓക്കെ, ഈ യൂത്തനാസിയ. നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സലൻ്റ് എന്ന് പറയുന്ന വാക്കാണ്. എക്സലൻ്റ് നമ്മളെപ്പോഴും പറയാറുള്ള ഒരു വാക്കാണ് എക്സലൻ്റ്. എന്ത് കണ്ടാലും നമ്മൾ പറയില്ല നല്ല ഭംഗിയുള്ള വസ്തുക്കളും നല്ല നല്ല വർക്കുകളൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും ആ എക്സലൻ്റ് എന്ന് പറയും. അപ്പോൾ ശരിക്കും എക്സലൻ്റിൻ്റെ സ്പെല്ലിങ് നമുക്ക് ഒരു സ്ഥലത്ത് തെറ്റാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, ഇ എക്സ് സി ഇ എൽ എൽ ഇ എൻ ടി ആണ്, എൽ എൽ ഇ എൻ ടി ആണ്. പക്ഷേ നമ്മൾ പലപ്പോഴും പറയുമ്പോഴത്തേക്കും എക്സലൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എല്ലിടാനുള്ള ചാൻസേ ഉള്ളൂ. ഇവിടെ രണ്ട് എല്ലുണ്ട് എക്സലൻറ്റിന്. അപ്പം അതുകൊണ്ട് പ്രത്യേകം ഓർത്തിരിക്കുക. അതുപോലെ എങ്ങനെ പഠിക്കണം എങ്ങനെയാന്ന് വെച്ചാൽ, ഈ എക്സ് എന്ന് പറയുമ്പം എക്സ് ആണ്. അതുപോലെ സി ഇ ആകുമ്പോഴത്തേക്കും എന്ത് കിട്ടും, സി ആകുമ്പോഴത്തേക്കും സേ കിട്ടും. എല്ലെല്ലും കൂടെ ആകുമ്പോഴത്തേക്കും എന്ത് കിട്ടും, സെല്ലേ എന്ന് കിട്ടും. എൻ ടിയും കൂടെ ആകുമ്പോഴത്തേക്കും സെല്ലൻ്റ് എന്ന് കിട്ടും. അപ്പം നമ്മൾ എങ്ങനെ പഠിക്കണം, എക്സ് സെല്ലൻ്റ് ആണ് എക്സലൻറ്റ്, എക്സ് സെല്ലൻ്റ് ആണ് എക്സലൻറ്റ്. എന്നാലേ നമുക്ക് കറക്റ്റ് ആ ഒരു വാക്ക് അല്ലെങ്കിൽ കറക്റ്റ് ആ ഒരു എന്താണ് സ്പെല്ലിങ് നമുക്ക് കിട്ടത്തുള്ളൂ. എക്സ് സെല്ലൻറ്റ്. ഇനി എപ്പോഴും എക്സലൻറ്റ് പറയുമ്പോഴൊക്കെ നമ്മൾ എങ്ങനെ പറയണം, എക്സ് സെല്ലൻറ്റ്, എക്സ് സെല്ലൻറ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സിബിഷൻ എന്ന് പറയുന്ന വാക്കാണ്. എക്സിബിഷൻ, എക്സിബിഷൻ എന്ന് പറയുന്ന വാക്ക് നോക്കിക്കെ, അതിൻ്റെ കറക്റ്റ് അക്ഷരങ്ങൾ അല്ലെങ്കിൽ കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത് ഇ എക്സ്
HIBITION എന്നാണ് പറയുന്നത്, എക്സിബിഷൻ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഈ എച്ച് മിക്കവാറും കിട്ടാൻ ചാൻസ് ഇല്ല, എച്ച് എന്താണ് അവിടെ സൈലൻ്റ് ആയതുകൊണ്ട് നമുക്ക് കിട്ടത്തില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ആ എക്സിനെ സൈലൻ്റ് ആക്കാതെ തന്നെ നമ്മളങ്ങ് പഠിച്ചിരിക്കുക. എങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റും, ഈ എക്സ് എന്ന് പറയുമ്പം എക്സ് ആണ്, ഇനി എച്ച് ഐ എന്ന് പറയുമ്പം ഹി, എക്സ് ഹി, നെക്സ്റ്റ് ബി, ഹി ബി, TION ഷൻ. അപ്പം എന്ത് കിട്ടി, എക്സ്ഹിബിഷൻ എക്സിബിഷൻ, എക്സ്ഹിബിഷൻ എക്സിബിഷൻ, എക്സ്സെല്ലൻ്റ് എക്സലൻ്റ്. ആ ഒരു രീതിയിൽ പഠിക്കുക. ഇനി മറ്റ് അക്ഷരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോൾ ക്ലാസ് പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.